കർക്കിടകക്കൂർ കർക്കിടകൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർവത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം പൂയം ആയില്യം നക്ഷത്രങ്ങളാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമശനിയുടെ ദോഷവശങ്ങൾ പിന്തുടരുമെന്ന് ആലോചിക്കുക അതുപോലെ തന്നെ കേതു മൂന്നാം ഭാവത്തിലാണത് അതത്ര ദോഷമല്ല എന്നാൽ ഒൻപതിൽ നിൽക്കുന്ന രാഹു ദോഷമാണ് ഭാഗ്യത്തെ തടയുക അല്ലെങ്കിൽ പിതാവിന് ദോഷമുണ്ടാവുക ഗുരുസ്ഥാനീയരായോ കാരണവസ്ഥാനത്തുള്ളവർക്കോ ദോഷമുണ്ടാവുകയൊക്കെ ചിന്തിക്കണം എന്നാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രൻ്റെ സഞ്ചാരം ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഉച്ചവരെ ഏകദേശം സായാഹ്നം വരെയും ഗുണം കൊടുക്കുന്ന ഒന്നായിട്ട് കാണുന്നു മാത്രമല്ല ആഴ്ചയിലെ അവസാനത്തെ രണ്ട് ദിവസങ്ങൾ ഇരുപത്തഞ്ച് ഇരുപത്താറ് ഇരുപത്തേഴ് ഉച്ചവരെയും ഇവർക്ക് ഗുണമാണ് കാരണം സാമ്പത്തികമായ നേട്ടമാണ് പ്രധാനമായിട്ടും ആഴ്ചയുടെ തുടക്കത്തിൽ തന്നെ സാമ്പത്തികമായ നേട്ടമാണ് ആഴ്ചയുടെ തുടക്കത്തിൽ തന്നെ ഇവർക്ക് നേട്ടമായി കാണുന്നത് പ്രധാന വിഷയം ഏറ്റവും അടുത്ത ബന്ധുക്കളോ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ സഹോദര സ്ഥാനത്തുള്ള ബന്ധുക്കളോ ഒക്കെ ഇവരെ സഹായിക്കുമെന്ന് കാണുന്നു രക്തബന്ധത്തിൽപ്പെട്ടവരുടെ സഹായം ഉണ്ടാകാം അതുപോലെ കാരണവസ്ഥാനത്തുള്ളവരുടെ ഭാഗത്തു നിന്നും ഇവർക്ക് സാമ്പത്തിക സഹായമോ മറ്റു സഹകരണമോ ഉണ്ടാകാം എന്നാൽ അവർക്ക് സാമ്പത്തികമായ അല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും ശാരീരികമായ അവശതയോ ദോഷമോ ഉണ്ടാകാം അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഈ നക്ഷത്രക്കാർ തന്നെ പണം മുടക്കേണ്ടി വരുന്നതായും കാണുന്നുണ്ട് ആഴ്ചയുടെ മധ്യഭാഗത്തോടുകൂടി അല്പം വർദ്ധിച്ചിരിക്കാൻ സാധ്യതയുണ്ട് അതൊരു പക്ഷേ ഇത്തരം ആശുപത്രി സംബന്ധമായ കാര്യങ്ങൾക്കോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾക്കോ വേണ്ടിയാവണം ഇവരുടെ സന്താനസ്ഥാനത്തുള്ള ആൾക്കാർക്ക് അതായത് മക്കൾക്ക് ദോഷമൊന്നും കാണുന്നില്ല അവർ ഒൻപതാം ഭാവത്തിൽ അവർ അവരുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അഞ്ചാം ഭാവാധിപൻ പോയി നിൽക്കുന്നത് ചുവയുടെ കൂടെ ആയതിനാൽ ശാരീരികമായ അവശതയോ അല്ലെങ്കിൽ പഠന സംബന്ധമായ കാര്യങ്ങളിൽ വളരെ അഗ്രസീവായ ചില വാശികളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് ചിലപ്പോൾ അവർക്ക് പിന്നീട് മനോവിഷമത്തിനിടയാക്കാനുള്ള സാധ്യത കാണുന്നു അപ്പോൾ അത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ അവരെ കൃത്യമായി ഉപദേശിക്കുക സ്വാഭാവികമായ വിജയം വന്നുകൊള്ളുമെന്ന് മനസ്സിലാക്കി കൊടുക്കുക പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഉന്നത പഠനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഇവിടെ വലിയ തടസ്സങ്ങളൊന്നും കാണുന്നില്ല ഇവരെ സംബന്ധിച്ചിടത്തോളം അതായത് കർക്കിടകക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് സായാഹ്നം വരെയും അതിനുശേഷം ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തേഴ് ഉച്ച വരെയും നല്ലതാണ്